നമ്മുടെ പി എ മുഹമ്മദ് റിയാസിൻ്റെയും എ എ റഹീമിൻ്റെയും സംഘടനയില്ലേ, DYFI, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഞാൻ അവരുടെ സംഘടന എന്ന് പറഞ്ഞത് അവരല്ലാതെ വേറെ ആരും അതിലങ്ങനെ വലിയ നേതാക്കന്മാരെയൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പോൾ ഹൈക്കോടതിയാണ് DYFI എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ഹൈക്കോടതിക്കെങ്കിലും, കേരള ഹൈക്കോടതിക്കെങ്കിലും DYFI എന്താണ് ഏതാണ് എന്നറിയാമല്ലോ. ഭാഗ്യം. സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച DYFI സംഘടനയ്ക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. DYFIയിൽ പെൺകുട്ടികൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിന് മുൻപ് പലവട്ടം ചർച്ചയായതാണ്. നമ്മുടെ PK ശശി MLA കാര്യമൊക്കെ അറിയാം. പിന്നെ അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന DYFI പ്രവർത്തകർക്കെതിരെ, സ്ത്രീ പ്രവർത്തകർക്കെതിരെ DYFIയിലെ നേതാക്കൾ നടത്തുന്ന അതിക്രമങ്ങളൊക്കെ തന്നെ വാർത്തയായിട്ടുണ്ട്. അത് തീവ്രത കുറഞ്ഞതുമുണ്ട്, കൂടിയതുമുണ്ട്. തീവ്രത അളക്കുന്ന യന്ത്രമൊക്കെ AK ബാലൻ്റെയും ശ്രീമതി ടീച്ചറിൻ്റെയും കയ്യിലുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. സംഘടനയിൽ ഉള്ളവർ ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നാണ് ഹൈക്കോടതി DYFI എന്ന സംഘടനയോട് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. വലിയ സ്ത്രീ സമത്വവും, ശബരിമല വിഷയത്തിൽ സ്ത്രീ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം, ഇതൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന സംഘടനയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളെയെങ്കിലും ഒന്ന് ബഹുമാനിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചത്. വാടാനപ്പള്ളി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട കേസ്, തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യം പരിഗണിക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന സഹപ്രവർത്തകയുടെ പരാതിയിൽ അവിടെ പ്രതികളുടെ, DYFI നേതാക്കളായ പ്രതികളുടെ മുൻകൂർ ജാമ്യഹർജികൾ പരിഗണിക്കവെയാണ് ഈ ഒരു പരാമർശം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. സ്ത്രീകളോട്, പ്രത്യേകിച്ച് സ്വന്തം സംഘടനയിലെ പട്ടിക വർഗ വിഭാഗങ്ങളിലുള്ള സഹപ്രവർത്തകരായ വനിതകളോട് മാന്യമായി പെരുമാറണം, യുവാക്കളായ പ്രതികൾ ജീവിതത്തിലും പൊതുപ്രവർത്തന രംഗത്തും അവസരത്തിനൊത്ത് ഉയരണം എന്നും ഹൈക്കോടതി പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വനിതാ പ്രവർത്തകയുടെ പരാതിയിൽ പട്ടികജാതിക്കാരനടക്കം 5 പേർക്കെതിരെ വാടാനപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. DYFI നേതാക്കളായ വാടാനപ്പള്ളി സ്വദേശി ജാഫർ സാദിഖ്, തൃശൂർ സ്വദേശികളായ AM ഫഹദ്, AA സബിത്ത്, SS ശ്രീജിത്ത്, സദാം ഹുസൈൻ എന്നിവർക്കാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു, ജാതീയമായി അധിക്ഷേപിച്ചു, അപമാനിച്ചു എന്ന പേരിൽ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമമനുസരിച്ച് വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ തന്നോട് ലൈംഗിക ചുവയുള്ള രീതിയിൽ സംസാരിച്ചു, തന്നെ പലകുറി അപമാനിച്ചു എന്നാണ് സ്ത്രീ പരാതി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ ഇവരുടെ ഈ DYFI നേതാക്കളുടെ കയ്യിലുണ്ട്, അത് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഭീഷണി. എന്തെങ്കിലുമാകട്ടെ, കേസവിടെ നിൽക്കട്ടെ. തീവ്രത അളക്കുന്ന ഉപകരണവുമായി ഇപ്പോൾ പാർട്ടി കമ്മീഷൻ എത്തും, അതവിടെ നിന്നോട്ടെ. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് DYFIയിലെ നേതാക്കളൊന്ന് കേട്ടാൽ നന്നായിരിക്കും, നിങ്ങൾക്ക് തന്നെ നല്ലതാണ്. സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന സംഘടന അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം എവിടെയെങ്കിലും ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തകർക്കിടയിലെങ്കിലും, നിങ്ങളുടെ വനിതാ പ്രവർത്തകർക്കിടയിലെങ്കിലും ഒരു അംഗീകാരം ലഭിക്കണമെങ്കിൽ ദയവായി നിങ്ങളുടെ നേതാക്കളോട് പറയൂ, സ്ത്രീകളോട് മാന്യമായി പെരുമാറൂ. എന്നാലേ നിങ്ങളുടെ സംഘടനയിലേക്ക് സ്ത്രീകൾ എത്തുകയുള്ളൂ, നിങ്ങളുടെ സംഘടന അല്പമെങ്കിലും ഒന്ന് വലുതാകട്ടെ. തീർച്ചയായും DYFI ചെറുതാകണം എന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല. യുവജന പ്രസ്ഥാനങ്ങൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, നല്ല രീതിയിൽ യുവജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ ഹൈക്കോടതി ഇത്രയും പറഞ്ഞതെങ്കിലും ഒന്ന് കേൾക്കാൻ PA മുഹമ്മദ് റിയാസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. താങ്കൾ ദേശീയ പ്രസിഡൻ്റാണല്ലോ സംഘടനയുടെ. അപ്പോൾ അണികളോടും നേതാക്കളോടും, ജില്ലാ നേതാക്കളോടും, അതുപോലെ നേതാക്കളോടൊക്കെ പറയുക, സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ, സ്ത്രീകളെ അപമാനിക്കാതിരിക്കാൻ ഒന്ന് പറയണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹൈക്കോടതി പറഞ്ഞതാണ്, കേരള ഹൈക്കോടതി പറഞ്ഞതാണ്. ഇനി കോടതിയൊക്കെ നിങ്ങൾക്കും മേലെയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ വേണ്ട, വിട്ടേക്കൂ. ഏതായാലും ഇത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.